Hi friends, ellavarkum my notebook ilekke swagatham. So innathe ee video il nammal discuss cheyan povunnathu expected questions from Indian Constitution adinte part 3 aanu. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസിൻ്റെ പാർട്ട് വണ്ണും ടുവും നിങ്ങൾ കണ്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവ മറ്റ് പ്ലേലിസ്റ്റുകൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റിൻ്റെ പ്ലേലിസ്റ്റിലും അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പൊളിറ്റി ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പ്ലേലിസ്റ്റിലും ഉണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാവുന്നതാണ്. കൂടാതെ ഈ ഒരു വീഡിയോയുടെ എൻഡിലായിട്ട് ഞാൻ എൻഡ് സ്ക്രീനായിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് പ്ലേലിസ്റ്റിലേക്ക് പോകാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ പ്രയോജനപ്പെട്ടു, ഇഷ്ടപ്പെട്ടു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. എല്ലാ ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Which part of the Indian Constitution of India deals with the municipalities? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് പാർട്ടാണ് മുനിസിപ്പാലിറ്റീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്? മുനിസിപ്പാലിറ്റീസിനെ പറ്റി പറയുന്നത് ഏത് പാർട്ടിലാണ്? അപ്പോൾ പാർട്ടുകൾ എളുപ്പത്തിൽ പഠിക്കാനുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു, നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. അപ്പോൾ ഓക്കെ, അപ്പോൾ ആ വീഡിയോയിൽ എല്ലാ പാർട്ടുകളും പ്രധാനപ്പെട്ടത് എങ്ങനെ പഠിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഓക്കെ, ഈ മുനിസിപ്പാലിറ്റീസിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് പാർട്ട് 9A-യിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പാർട്ട് ഒൻപതിൽ പറഞ്ഞിരിക്കുന്നത് പഞ്ചായത്തിനെ പറ്റിയാണ്. ഓക്കെ, പാർട്ട് 9 എന്താണ്? പഞ്ചായത്ത്. ഇനി പാർട്ട് 9A എന്ന് പറയുന്നത് അഡീഷണൽ ആയിട്ട് വന്നതാണ്, അമെൻമെൻ്റ് പ്രകാരം വന്നാണ്. 9A പിന്നീട് കൂട്ടിച്ചേർത്തതാണ്, അതാണ് മുനിസിപ്പാലിറ്റി. ഓക്കെ, അപ്പോൾ ഇത് ചോദിച്ചിരിക്കുന്നത് ഇതായിരുന്നു, മുനിസിപ്പാലിറ്റികളെ പറ്റിയുള്ളതാണ് ഏത് പാർട്ട് 9A. ഇനി അടുത്തത് പാർട്ട് 9B ഉണ്ട്, അതെന്താണ്? കോർപ്പറേറ്റീവ് സൊസൈറ്റീസിനെ പറ്റിയുള്ളതാണ് ഏത് വരുന്നത്? പാർട്ട് 9B വരുന്നത്. കോർപ്പറേഷൻ അല്ലാട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത്, കോർപ്പറേറ്റീവ് സൊസൈറ്റിയാണ്, സഹകരണ സ്ഥാപനങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വാസ് സെറ്റപ്പ് ഓൺ. ഇലക്ഷൻ കമ്മീഷൻ, ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷൻ എന്നാണ് സെറ്റപ്പ് ചെയ്തത്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വാസ് സെറ്റപ്പ് ഓൺ എന്നാണ്, 25th ജനുവരി 1950ക്കാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ സെറ്റപ്പ് ചെയ്തത്. ഇനി ഭരണഘടനയിൽ ഇലക്ഷൻ കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ. ഓക്കെ, ഇലക്ഷൻ കമ്മീഷനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിക്കും. ആർട്ടിക്കിൾ ഏതാണെന്ന് നോട്ട് ചെയ്യുക, 324 ആണ്. ആർട്ടിക്കിൾ 324 പ്രകാരമാണ് ഇലക്ഷൻ കമ്മീഷനെ പറ്റി നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തത്, ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ, അപ്പോൾ അതിനെപ്പറ്റി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ പറയാം. അതായത് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, അതായത് ഭരണഘടനാ സ്ഥാപനമാണ് ഇത്. കാരണം ഇലക്ഷൻ കമ്മീഷനെ പറ്റി നമുക്ക് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്, അതിനു വേണ്ടിയിട്ട് ഒരു ആർട്ടിക്കിളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, അത് പ്രത്യേകം ഓർക്കുക. ഇനി സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലെ നിർവചൻ സദനാണ് കേട്ടോ, നിർവചൻ സദനാണ്. ഇനി ഇലക്ഷൻ കമ്മീഷനിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷണർമാരും ഉണ്ടല്ലോ, ചീഫ് ഇലക്ഷൻ കമ്മീഷണറും ഇലക്ഷൻ കമ്മീഷണർമാരും ഉണ്ട്. അവരെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് അവരെ നിയമിക്കുന്നത്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. ഓക്കെ, ഇനി ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി ഓർത്തുവെക്കാം, അത് 6 വർഷമാണ് കേട്ടോ. ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി 6 വർഷം, അല്ലെങ്കിൽ അവർക്ക് 65 വയസ്സ് തികയുന്നവരെ, അതാണ് ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി എന്ന് പറയുന്നത്. ഇനി ഇലക്ഷനെ പറ്റി പറയുന്നതില്ല, ഇപ്പോൾ വോട്ടിംഗ് പ്രായത്തിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു. വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18 ആക്കി കുറച്ചു, അത് 61-ാമത്തെ ഭേദഗതിയിലായിരുന്നു. അത് ആ സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് നോട്ട് ചെയ്യുക, രാജീവ് ഗാന്ധിയായിരുന്നു ആ സമയത്ത് പ്രധാനമന്ത്രി. ഓക്കെ, ഇനി ഇന്ത്യയിൽ നമ്മൾ സമ്മതിദായക ദിവസം അല്ലെങ്കിൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത് എന്നാണ്? അതെന്നാണ് വോട്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്? അത് ജനുവരി 25 കേട്ടോ. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ സെറ്റപ്പ് ചെയ്ത ഈ ജനുവരി 25 വോട്ടേഴ്സ് ഡേ അല്ലെങ്കിൽ സമ്മതിദായക ദിവസമായിട്ട് ആചരിക്കുന്നത്. അത് എന്ന് മുതലാണ് അങ്ങനെ ആചരിക്കാൻ തുടങ്ങിയത്? From 2011, 2011 മുതലാണ് അങ്ങനെ ആചരിച്ചു തുടങ്ങിയത്.
അപ്പോൾ അത്രയാണ് നമ്മൾ പ്രധാനമായിട്ട് ഞാൻ ഇലക്ഷൻ കമ്മീഷനെ പറ്റി പറയുന്നത്. ഇലക്ഷൻ കമ്മീഷനെ പറ്റി മാത്രമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്, പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ മൈ നോട്ട് ബുക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വീഡിയോ കിട്ടും. അപ്പോൾ ഏത് ടോപ്പിക് ആണെങ്കിലും അങ്ങനെ കൊടുത്ത് മൈ നോട്ട് ബുക്കും കൂടി ചേർത്ത് സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. മിക്ക വീഡിയോസും അങ്ങനെ ലഭിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ മാത്രമായിട്ടുള്ളതിൽ കുറച്ചും കൂടി ഡീറ്റെയിൽസ് ഉണ്ട്, അത് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നതാണ്. ദ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഈസേ, സോറി ഈസേ എന്നല്ല അവിടെ വേണ്ടത്, എന്നാണ് നിലവിൽ വന്നതെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ സ്ഥാപിതമായത് എന്നാണ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അത് സ്ഥാപിച്ചത് എന്നാണ്, അല്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്തത് എന്നാണ്. 12 ഒക്ടോബർ 1993, 1993 ഒക്ടോബർ 12 ഇത് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് വെച്ചാൽ സ്വയം ഭരണാധികാരമുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹിയിൽ മാനവ് അധികാർ ഭവൻ എന്നാണ്, മാനവ് അധികാർ ഭവൻ എന്നാണ് ഇതിൻ്റെ ആസ്ഥാനം അറിയപ്പെടുന്നത് കേട്ടോ. അത് പ്രത്യേകം ഓർക്കുക. അപ്പോൾ ഇന്ത്യയുടെ മനുഷ്യാവകാശങ്ങളുടെയൊക്കെ, ഹ്യൂമൻ റൈറ്റ്സിൻ്റെയൊക്കെ കാവൽക്കാരൻ, മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് കേട്ടോ. ഇനി ഇത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് നമ്മൾ കണ്ടു 12 ഒക്ടോബർ. പക്ഷേ ദേശീയ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? 1992 ദേശീയ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്നത്. 1992 ദേശീയ മനുഷ്യാവകാശ നിയമം, ന്യൂ ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് നിലവിൽ വന്നതാണ് കേട്ടോ. 1993 സെപ്റ്റംബർ 28, പ്രത്യേകം നോട്ട് ചെയ്യുക കേട്ടോ. 1992 ഞാൻ അറിയാതെ പറഞ്ഞതാണ്. 1993 സെപ്റ്റംബർ 28 ഈ ആക്ട് നിലവിൽ വന്നത്. പക്ഷേ അത് സ്ഥാപിതമായത് 12 ഒക്ടോബറിനാണ് കേട്ടോ, ഒരേ വർഷം തന്നെയാണ്. ഇനി ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു ചെയർമാൻ ഉണ്ടായിരിക്കും, ഒരു ചെയർമാൻ ഉണ്ടായിരിക്കും, പിന്നെ 4 പെർമനൻ്റ് മെമ്പേഴ്സ് ഉണ്ടായിരിക്കും, 4 സ്ഥിരാംഗങ്ങളും ഉണ്ടായിരിക്കും. ഈ ഇതിൽ പിന്നെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഉണ്ട്. എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് പറഞ്ഞ് ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഒരു തവണ. അതായത് ഇപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, അതിൻ്റെ എല്ലാം ചെയർപേഴ്സൺ അല്ലെങ്കിൽ ചെയർമാൻ, അതൊക്കെ ഈ മനുഷ്യാവകാശ കമ്മീഷൻ്റെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ് കേട്ടോ. അപ്പം അങ്ങനെ ഒരു ചോദ്യം നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു, ഈ ഒരു മെമ്പേഴ്സിൻ്റെ എല്ലാ കാര്യത്തിൻ്റെയും എല്ലാവരുടെയും പേര് പറഞ്ഞിരുന്നു ഈ ചെയർമാൻ ഓഫ് ഈ പറഞ്ഞ എല്ലാ കമ്മീഷൻ്റെയും പറഞ്ഞു. അപ്പോൾ ഓൾ ഓഫ് ദ അബോവ് ആയിരുന്നു അതിൻ്റെ ആൻസർ. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരിക്കും. ഇനി ഈ മനുഷ്യാവകാശ കമ്മീഷൻ്റെ മെമ്പേഴ്സിനെയൊക്കെ നിയമിക്കാനും അതുപോലെ നീക്കം ചെയ്യാനും ഒക്കെ അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ് കേട്ടോ, രാഷ്ട്രപതിക്കാണ്. സാധാരണ നമ്മൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് വിരമിച്ച ആളുകളെയാണ് ഈ ഒരു മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിക്കുന്നത്. ഇനി മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്, 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് കേട്ടോ മനുഷ്യാവകാശ കമ്മീഷൻ്റെ കാലാവധി എന്ന് പറയുന്നത്. 70 വയസ്സാവുന്നവരെ അല്ലെങ്കിൽ 5 വർഷമാണ് കേട്ടോ. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നമ്മൾ പറഞ്ഞു 1993 വന്നു എന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഈ ഒരു നിയമം അത് ഭേദഗതി ചെയ്ത വർഷമുണ്ട്. ഭേദഗതി ചെയ്ത വർഷം എന്ന് പറഞ്ഞത് 2006 കേട്ടോ. അമെൻമെൻ്റ് നടത്തിയിട്ടുണ്ട്, അമെൻമെൻ്റ് നടത്തിയിരിക്കുന്നത് എന്നാണ്, 2006 അത് അമെൻമെൻ്റ് നടത്തിയിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പം നമ്മൾ പറഞ്ഞു, അതിൻ്റെ ആദ്യത്തെ ആ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? രംഗനാഥ മിശ്രയാണ്. രംഗനാഥ മിശ്രയാണ് ആദ്യത്തെ ചെയർമാൻ, രംഗനാഥ മിശ്ര. ഇനി ഇപ്പോഴത്തെ ചെയർമാൻ ആരാണെന്നും ചോദ്യം ചോദിക്കാറുണ്ട്. ആരാണ് ഇപ്പോഴത്തെ ചെയർമാൻ? എച്ച് എൽ ദത്ത് ആണ് ഇപ്പോഴത്തെ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? എച്ച് എൽ ദത്ത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി പറഞ്ഞിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ വേണമെങ്കിൽ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അടുത്ത ചോദ്യം, 6th ഷെഡ്യൂൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത്,
സിക്സ്ത് ഷെഡ്യൂൾ, സിക്സ്ത് ഷെഡ്യൂൾ ആറാമത്തെ ഷെഡ്യൂൾ, ഷെഡ്യൂൾ സിക്സ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ട്രൈബൽ ഏരിയാസ്, ട്രൈബൽ ഏരിയാസുമായിട്ട് റിലേറ്റഡ് ആണ് സിക്സ്ത് ഷെഡ്യൂൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ പ്രധാനപ്പെട്ട ഷെഡ്യൂൾസ് പഠിക്കണം. അപ്പോൾ 12 ഷെഡ്യൂൾസ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഷെഡ്യൂൾസിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം. അത് ഞാൻ ചെയ്തിട്ടില്ല, അത് പഠിക്കാനുള്ള എളുപ്പത്തിൽ ഒരു രീതിയിൽ ചെയ്യാവുന്നതാണ്, ഉടനെ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, അണ്ടർ വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പ്രൈവി പേഴ്സസ് വെർ അബോളിഷ്ഡ്? പ്രൈവി പേഴ്സസ് അബോളിഷ് ചെയ്തത് ഏത് അമെൻമെൻറ്റ് പ്രകാരമാണ്? അപ്പോൾ 1971 26th അമെൻമെൻറ്റ് പ്രകാരമാണ് ഈ പ്രൈവി പേഴ്സ് എന്ന് പറഞ്ഞ കാര്യം നിർത്തലാക്കിയത്. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്, ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ആണ്? 26th കേട്ടോ. അപ്പോൾ ഈ പ്രൈവി പേഴ്സ് എന്ന് പറഞ്ഞാൽ പണ്ട് നാട്ടുരാജാക്കന്മാരായിട്ടിരുന്ന ആ ഭരണാധികാരികൾക്ക് നികുതി, അവർക്ക് എന്താണ് ഒരു വിഹിതം, റവന്യൂവിൻ്റെ വിഹിതം കൊടുക്കുന്ന ഒരു ഇതായിരുന്നു. അപ്പോൾ അത് നിർത്തലാക്കിയത് ഇന്ദിരാഗാന്ധിയുടെ സമയത്താണ്, 26th അമെൻമെൻറ്റ് ആക്ട് പ്രകാരമായിരുന്നു. അടുത്ത ചോദ്യം, വെൻ ഡിഡ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അപ്പോയിൻറ്റഡ്? എന്നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അപ്പോയിൻറ്റഡ് ആയത്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന 29th August 1947 ആണ് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിർമ്മിച്ചിരിക്കുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഭരണഘടന നിർമ്മാണ സഭ, ഭരണഘടന നിർമ്മാണ സഭയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ എത്ര കമ്മിറ്റികൾ ഉണ്ടായിരുന്നു? അപ്പോൾ ഇത് വന്നിരിക്കുന്നത് 29th August 1947 ആണ് ഇത് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഇവിടെ ഞാൻ പറഞ്ഞു, ഇതിൽ എത്ര കമ്മിറ്റികൾ ഉണ്ടായിരുന്നു? ഈ ഭരണഘടനാ നിർമ്മാണ സഭ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭ, അതിൽ ഒരു മെയിൻ കമ്മിറ്റിയാണ് എന്താ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ശരിക്കും കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ 22 കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. അതിലൊരു പ്രധാന കമ്മിറ്റിയാണ് നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ആരായിരുന്നു? ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഇതിൽ 7 ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 7 ഉണ്ടാവുന്നത്. ഇനി ഇതിൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റ്, ഈ ഫൈനൽ ഡ്രാഫ്റ്റ് ആദ്യമായിട്ട് അംബേദ്കർ സഭയിൽ അവതരിപ്പിച്ചത്, ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ അവതരിപ്പിച്ചത് എന്നാണെന്ന് ചോദിക്കാം. അത് 1948 നവംബർ 4 അദ്ദേഹം ആദ്യമായിട്ട് ഈ ഫൈനൽ ഡ്രാഫ്റ്റ് അവതരിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ ഭരണഘടനയുടെ ശില്പി എന്നും ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നും, അതായത് ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു 7 കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ കമ്മിറ്റിയിൽ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഇല്ലാതിരുന്നത് ആരാണ്? അങ്ങനെയൊക്കെ ചോദിച്ച് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പറഞ്ഞു പോകാം ആരൊക്കെയായിരുന്നു എന്ന്. ഒന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ, അദ്ദേഹമായിരുന്നു ചെയർമാൻ. പിന്നെ അടുത്ത ആൾ കെ എം മുൻഷിയാണ്. അടുത്തത് മുഹമ്മദ് സാദുള്ള, പിന്നെ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ഉണ്ടായിരുന്നു, അതുപോലെ എൻ ഗോപാലസ്വാമി അയ്യങ്കാർ ഉണ്ടായിരുന്നു, ബി എൽ മിത്തർ. ഈ ബി എൽ മിത്തർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇടയ്ക്ക് രാജിവെച്ചു, അപ്പോൾ അതിനുശേഷം എൻ മാധവറാവു ആയിരുന്നു. അത് കഴിഞ്ഞ് ഡി പി ഖൈത്താൻ അതിന് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മരണം അടഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം ടി കൃഷ്ണമാചാരി ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ, ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ നിന്ന് തന്നെ വിളിച്ചത് ആരാണെന്ന് ചോദിക്കാറുണ്ട്. വിളിച്ചത് നസറുദ്ദീൻ അഹമ്മദാണ് കേട്ടോ. നസറുദ്ദീൻ അഹമ്മദാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെന്ന് വിളിച്ചത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതിനകത്തൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് നിർത്തുവാണ്. ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞ ഒരു വാക്കുകളാണ്, ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നതാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ്. ഓക്കെ, അപ്പോൾ അത് ഏത് വകുപ്പിനെപ്പറ്റി, ഏത് ആർട്ടിക്കളിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്? അത് എല്ലാവർക്കും അറിയാം അല്ലേ, ഭരണഘടനയുടെ ആത്മാവ് എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച ഏതാണ്? പ്ലീസ് കമൻറ്റ് ആൻസർ. എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും കമൻറ്റ് ചെയ്യുക, ആൻസർ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഡാഷ് ആക്ട് ആസ് ദ ഗാർഡിയൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഗാർഡിയൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഗാർഡിയൻ എന്ന് ആക്ട് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഗാർഡിയൻ.
How many members of the state legislative council are elected by the assembly? 1/3 of the members assembly elect ചെയ്യുന്നതാണ് constituent state legislative council എത്ര 1/3 of the members അങ്ങനെ elect ചെയ്യുന്നവരാണ് ഇനി അടുത്തത് ഈ അടുത്ത ഈ ബാക്കിയുള്ള questions ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ് so thank you so much for watching this lesson നിങ്ങൾക്ക് ഈ lesson ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഒരുപാട് പേര് നല്ല കമന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ചെയ്യാൻ എനിക്ക് പ്രോത്സാഹനമാണ് അപ്പം നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആയാലും ഡിസ്ലൈക്ക് ആയാലും നിങ്ങളുടെ നിങ്ങളുടെ മനസ്സനുസരിച്ച് ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കാനായിട്ടൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ കൂടുതൽ പേർക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യുക താങ്ക് യു സോ മച്ച് സോ ബിബി മോഹനൻ ഡോട്ട് കോം എന്ന മൈ നോട്ട്ബുക്കിൻ്റെ ബ്ലോഗ് കൂടി സന്ദർശിക്കുക ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാവരും എൻ്റെ ബ്ലോഗ് കൂടി സന്ദർശിച്ച് അതുകൂടി സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്